ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ്. ഇതേ സുവിശേഷ ഭാഗത്തെ കഴിഞ്ഞ വർഷം ധ്യാന വിഷയമാക്കിയത് യൂട്യൂബിൽ ലഭ്യമാണ്. അന്ന് നമ്മൾ ശ്രദ്ധിച്ചത് 41-ാമത്തെയും 42-ാമത്തെയും വചനമായിരുന്നു. അതായത് ഈശോയുടെ കൂടെ പോയി ഒരു ദിവസം താമസിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന അന്ത്രയോസ് സ്വന്തം സഹോദരനെ കാണുമ്പോൾ പറയുന്നതാ, ഞങ്ങൾ ക്രിസ്തുവിനെ അഥവാ മിശിഹായെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പോയതും കണ്ടതും താമസിച്ചതും നസ്രസിലെ ഈശോ എന്ന് പറയുന്ന മരപ്പണിക്കാരൻ്റെ കൂടെയാണ്. പക്ഷേ അയാൾ കണ്ടു എന്ന് പറയുന്നത് നസ്രസിലെ ഈശോയല്ല, ക്രിസ്തുവിനെ. അത് വലിയൊരു കാഴ്ചയാണ്. ഈശോയെ നോക്കുന്നു, ക്രിസ്തുവിനെ കാണുന്നു. സമാനമായൊരു കാഴ്ച അടുത്ത വചനത്തിൽ ശിമിയോൻ വരുമ്പോൾ, യോനായുടെ പുത്രൻ ശിമിയോൻ വരുമ്പോൾ ഈശോ പറയുന്നതു, നീ പാറയാ, പത്രോസാണ്. ശിമിയോനെ നോക്കുന്നു, അവനെ പത്രോസ് കേപ്പ പാറയായിട്ട് കാണുന്നു. ഇത് വലിയൊരു ദർശനമാണ്. അതാണ് ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നമ്മുടെ കൂടെ വസിക്കുന്നവർ, കൂടെ വസിച്ചവനെന്നാ, കൂടെ വസിക്കുന്നവർ, കൂടെ താമസിക്കുന്നവർ ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ക്രിസ്തുവിനെ കാണാൻ പറ്റിയാൽ മാറ്റം സംഭവിക്കുന്നത് അവരിലല്ല, നമ്മിലാണ്. കാരണം നമ്മൾ പാറയായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള കാഴ്ചപ്പാടിലാണ് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈശോ പറയുന്നില്ലേ, ഈ പാറമേൽ ഞാൻ പള്ളി പണി. വലിയ സംഭവങ്ങൾ, അത്ഭുതങ്ങൾ നടക്കുന്നത് ഈ വലിയ ദർശനത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത് പുറമേ കാണുന്നതല്ല, അതിൻ്റെ അപ്പുറത്തുള്ള സാധ്യതകൾ. ക്രിസ്തുവിനെ, ദൈവാംശത്തെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിൻ്റെ കൂടെ താമസിക്കുന്നവരിൽ? അപ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇന്ന് നമ്മൾ അടിസ്ഥാനമാക്കുന്നത് മറ്റ് രണ്ട് വചനങ്ങളെയാണ്. 1-ാം അധ്യായം 29-ാമത്തെ വചനവും 36-ാമത്തെ വചനവും. 29-ൽ സ്നാപകൻ പറയുന്നതാ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈശോയെ കാണുമ്പോൾ പറയുന്നത്. 36-ൽ രണ്ട് ശിഷ്യന്മാർക്ക് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും സമാനമായിട്ട് ആവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുന്ന ഈ വിശദീകരണമാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന സങ്കല്പത്തിൻ്റെ അർത്ഥം എന്താ? സുവിശേഷം മുന്നോട്ട് പോകുമ്പോൾ, സമാപനത്തിലേക്ക് എത്തുമ്പോൾ 19-ാം അധ്യായം 31-ും 36-ലും കിട്ടുന്ന സൂചന, അഥവാ യോഹന്നാൻ തരുന്ന സൂചന ഇതാണ്. ഈശോ കൊല്ലപ്പെടുന്നത്, വധിക്കപ്പെടുന്നത്, കുരിശേൽ തറയ്ക്കപ്പെടുന്നത് പെസഹ കുഞ്ഞാടിനെ ബലി അർപ്പിക്കുന്ന സമയത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ പെസഹ കുഞ്ഞാടാണ് ഈശോ ബലി അർപ്പിക്കപ്പെടുന്ന പെസഹ കുഞ്ഞാട്. അതുകൊണ്ട് തന്നെ ഈശോയെ പെസഹ കുഞ്ഞാടായിട്ടാണ് യോഹന്നാൻ സങ്കല്പിക്കുന്നത് എന്ന വാദത്തിന് മുൻഗണനയുണ്ട്. ഇത് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലാണ് പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള വിവരണം വരുന്നത്. എന്നാൽ ലേവിയരുടെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് യോം കിപ്പൂർ, പാപപരിഹാര ദിനം യഹൂദരുടെ, ആ ദിനത്തിൽ ലേവിയരുടെ പുസ്തകം പറയുന്നതനുസരിച്ച് രണ്ടാളുകളെ തിരഞ്ഞെടുക്കും. അതിൽ നറുക്കിട്ട് ഒരെണ്ണത്തിനെ ദൈവത്തിന് ദേവാലയത്തിൽ ബലിയർപ്പിക്കാനും മറ്റതിനെ പുരോഹിതൻ അവൻ്റെ തലയിൽ കൈവച്ച് ജനതകളുടെ പാപമെല്ലാം അതിനെ ഏൽപ്പിച്ച് മരുഭൂമിയിലേക്ക് തുറന്ന് വിടുന്ന അവസ്ഥ. ഈ ബലിയാടാണ് എന്ന സങ്കല്പവും യോഹന്നാനിലുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ടത് പെസഹ കുഞ്ഞാടാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പ്രയോഗം പെസഹ കുഞ്ഞാടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുതിയ പെസഹ കുഞ്ഞാട് എന്ന് സങ്കല്പിച്ചു കഴിയുമ്പോൾ ഉണ്ടായ ഒരു പരിണത ഫലമുണ്ട്. പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടാണ്. കഴുത്തറുത്ത് രക്തം ചിന്തപ്പെടുന്ന കുഞ്ഞാട്. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന പ്രക്രിയ അവൻ്റെ മരണത്തിലാണ് സംഭവിച്ചത് എന്ന ഒരു ഊന്നൽ വന്നുപോയിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്നാപകൻ മരിക്കുന്ന ഈശോയെ ചൂണ്ടിയല്ല പറയുന്നത്. തൻ്റെ പ്രവർത്തനം തുടങ്ങുന്ന ഈശോയെ, പരസ്യജീവിതം ആരംഭിക്കുന്നവനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അർത്ഥം എന്താ? മരണത്തിലല്ല ഇപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രവർത്തനത്തിലൂടെ അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു
ഇത് മറ്റു സുവിശേഷകരും വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 2:5 എന്താ ഈശോ പറയും തളർവാദ രോഗിയോട്, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, പാപങ്ങൾ മോചിക്കുക ഈശോ തൻ്റെ വാക്കും പ്രവൃത്തിയും വഴി. മർക്കോസ് 1:21 ദുഷ്ടാരൂപിയിൽ നിന്നും തേ മോചിപ്പിക്കുന്നു, ദുഷ്ടചൈതന്യത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ്. 1 മർക്കോസ് 40:45 ഏറ്റവും വലിയ രോഗം കുഷ്ഠരോഗത്തിൽ നിന്നും മോചനം കൊടുക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ 2 മർക്കോസിൻ്റെ സുവിശേഷം 15:16 എന്താണ്? ലേവിയെ വിളിച്ചതിന് ശേഷം അവൻ്റെ വീട്ടിൽ സദ്യക്കിരിക്കുന്നത് ഈശോ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെയാണ്. അപ്പോഴാ മറ്റവർ കുറ്റം ആരോപിക്കുമ്പോൾ ഈശോ ഉണ്ടാക്കിയെടുക്കുന്നത് സാമൂഹികമായ വേർതിരിവുണ്ട്. ചുങ്കക്കാർ, പാപികൾ, പരിസയർ, നിയമജ്ഞർ, അതിനപ്പുറത്തേക്ക് ആ വേർതിരിവുകളിൽ നിന്നുമുള്ള മോചനം. കാരണം എന്താ? എല്ലാവരും തുല്യരാണ് ഈശോയുടെ ദൈവരാജ്യ സങ്കല്പത്തിൽ. ഒരു പടിയും കൂടെ കടന്നാൽ അവിടുത്തെ വലിയൊരു മതാചാരമായിരുന്നു ഉപവസിക്കുക. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു വിമോചനം തന്നെയാണ് ഈശോ കൊണ്ടുവരുന്നത്. ഇതിൻ്റെയൊക്കെ കൊടുമുടി എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2:23-28 3:1-6 രണ്ടു ഒരേ കാര്യത്തിലേക്കാണ്. സാപത്ത് കർശനമായിട്ട് പാലിക്കണം. അവരുടെ മതത്തിൻ്റെ ഏറ്റവും വലിയ ആചാരമായിരുന്നു, അനുഷ്ഠാനമായിരുന്നു ഈ സാപത്ത്. അതിൽ നിന്നും ഒരു വിമോചനം. 2:27 ഈശോ പറയുന്നത് സാപത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, അന്നത്തെ സമൂഹത്തിലും മതാചാരങ്ങളിലും ഉണ്ടായിരുന്ന സങ്കല്പിക്കാവുന്ന എല്ലാത്തിൽ നിന്നുമുള്ള ഒരു തരം മോചനം. പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പാപവും ഏത് തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും ഈശോ വിമോചിപ്പിക്കുന്നു. തൻ്റെ ജീവിതം വഴിയായിട്ട്, വാക്കും പ്രവൃത്തിയും വഴിയായിട്ട് ലോകത്തിൻ്റെ മറ്റുള്ളവരുടെ പാപങ്ങൾ നീക്കുന്നവനാണ്. ഈ ഒരു സങ്കല്പത്തെ ഭാവാത്മകമായിട്ട് പോസിറ്റീവായിട്ട് ഒന്നിട്ട് പാപങ്ങൾ നീക്കുന്നു എന്ന് പറയുമ്പോൾ പുണ്യം പകർന്നു കൊടുക്കുന്നവനാണ്. രോഗം മാറ്റുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യം, അത് മനസ്സിനും ശരീരത്തിനും കണ്ടുമുട്ടുന്നവർക്കൊക്കെ ആരോഗ്യം പകർന്നു കൊടുക്കുന്നവനാണ്. മറ്റുള്ളവരുടെ അശാന്തി മാറ്റുന്നു, പോരാ, കണ്ടുമുട്ടുന്നവർക്കൊക്കെ സമാധാനം പകർന്നു കൊടുക്കുന്നവനാണ്. അതിലുമൊക്കെ ഉപരിയായിട്ട് മരണത്തെ തന്നെ ഉന്മൂലനം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുമുട്ടുന്നവർക്കൊക്കെ ജീവൻ, ജീവൻ പകർന്നു കൊടുക്കുന്നു, മറ്റുള്ളവരിലെ ജീവനെ വളർത്തുന്നവനാണ് ഈശോ. ഇതാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. തൻ്റെ വാക്കും പ്രവൃത്തിയും വഴി ഈശോ പകർന്നു കൊടുക്കുന്നത് ഹൃദവും ആരോഗ്യവും അതിലൊക്കെ ഉപരിയായിട്ട് ജീവൻ പകർന്നു കൊടുക്കുന്നവനാണ് ഈശോ. അങ്ങനെയെങ്കിൽ ഈശോയുടെ ശിഷ്യരെന്ന രീതിയിൽ ഈശോ ഇന്ന് നമ്മളോടും ആവശ്യപ്പെടുന്ന ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതം കൊണ്ട്, വാക്കും പ്രവൃത്തിയും കൊണ്ട് മറ്റുള്ളവരുടെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്ക് സുഹൃദം പകർന്നു കൊടുക്കുന്നവൻ, സമാധാനം പകർന്നു കൊടുക്കുന്നവൻ, സന്തോഷം പകർന്നു കൊടുക്കുന്നവൻ, മറ്റുള്ളവരുടെയൊക്കെ ജീവിതങ്ങളെ ഒരല്പം കൂടി വളർത്തുന്നവൻ, ജീവിതത്തിൻ്റെ നിറവിലേക്ക് എത്തിച്ചേരാൻ അവരെ സഹായിക്കുന്നവൻ, സഹായിക്കുന്നവളാകുക എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. സംഭവകഥ പറയാം. വടക്കേന്ത്യ നടന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. ഒരു സ്കൂളോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ തോട്ടക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ മകളും അവിടെ തന്നെ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അത് സ്കൂൾ അധികൃതർ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു സൗജന്യമായ ദാനമാണ്. ഒരു ദിവസം ഈ മദേഴ്സ് ഡേ അനുബന്ധിച്ച് എല്ലാ കുട്ടികളും സ്വന്തം അമ്മമാരെക്കുറിച്ചൊരു കുറിപ്പെഴുതാൻ പറഞ്ഞു. അങ്ങനെ കുറിപ്പെഴുതി കഴിഞ്ഞ സംഭവം നടക്കുന്നത്, പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ നിന്നും വിളി വന്നു, തോട്ടത്തിൽ പണിതുകൊണ്ടിരുന്ന ഇയാൾ ഗംഗാദാസിനെ കാണണമെന്നും പറഞ്ഞു. ഇയാൾ പേടിച്ച് ഏതോ കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കാൻ വിളിക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ച് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കടലാസ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. നോക്കുമ്പോൾ ഇംഗ്ലീഷ്, അയാൾക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. അപ്പോൾ അയാൾ പറഞ്ഞു പ്രിൻസിപ്പാളിനോട്, മാഡം എനിക്കറിയില്ല. ഉടനെ തന്നെ അവർ വായിച്ചു കേൾപ്പിക്കുക, താങ്കളുടെ മകള് മദേഴ്സ് ഡേക്ക് എഴുതിയ കുറിപ്പാണ്. അതായത് ഞാൻ ബീഹാറിലെ ഒരു കുഗ്രാമത്തിലാണ് എൻ്റെ മാതാപിതാക്കളുടെ വീട്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ അച്ഛനാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനെ വീണ്ടും കല്യാണം കഴിക്കാൻ ബന്ധുക്കൾ നിർബന്ധിച്ചു.
പക്ഷേ അച്ഛൻ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാഞ്ഞത് കൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തപ്പെട്ടു. അവസാനം ആ ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് ജോലി തേടി പോരേണ്ടി വന്നു. കുഞ്ഞുനാൾ മുതൽ എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അച്ഛനാണ്. ഇവിടെ വന്ന് നഗരത്തിൽ വന്ന് കിട്ടാവുന്ന ജോലിയൊക്കെ ചെയ്താണ് എന്നെ പൂറ്റിക്കൊണ്ട് പോകുന്നത്. ആദ്യം ജോലിസ്ഥലത്ത് എന്നെയും കൂടെ കൊണ്ടുപോയാ വളർത്തിയത്. എന്നിട്ട് അവസാനമായിട്ട് കിട്ടിയതാണ് ഈ സ്കൂളിലെ ജോലി. എന്നിട്ട് അവൾ കുറിക്കുകയാണ്, അമ്മ എന്നത് വാത്സല്യമാണെങ്കിൽ അത് എനിക്കെൻ്റെ അച്ഛനാണ്, അമ്മ എന്നത് സ്നേഹമാണെങ്കിൽ അതെനിക്കെൻ്റെ അച്ഛനാണ്, അമ്മ എന്നത് ലാളനയാണെങ്കിൽ അതെനിക്കെൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് അവസാനത്തെ വാചകം അവൾ എഴുതിയിരിക്കുകയാണ്, ഫോർ മീ മൈ മദർ ഈസ് മൈ ഫാദർ. എനിക്ക് എൻ്റെ അമ്മ എൻ്റെ അച്ഛനാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ. ആ ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ പാപങ്ങൾ നീക്കുന്നവനാകുക. ഭാവാത്മകമായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് പുണ്യം പകരുന്ന വ്യക്തിയാകുക, മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് സമാധാനം പകരുന്ന വ്യക്തിയാകുക, മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ കൂടുതൽ തൃപ്തി പോരാ അവരുടെ തന്നെ ജീവനെ വളർത്തുന്ന വ്യക്തിയാകുക. അപ്പോഴാണ് ഞാനും ഈശോയെ പോലെ തന്നെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഒരുവന് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകാൻ പറ്റുക? അത് ചോദിക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് തന്നെ ശ്രദ്ധിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ ഒന്നാമധ്യായം 32-ാമത്തെ വചനത്തിലും 33-ാമത്തെ വചനത്തിലും യോഹന്നാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നുവോ അവനാണ്. ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കുമ്പോഴാണ് ഒരുവന് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ പറ്റുന്നത്. ആത്മാവ്, ദൈവാത്മാവ് ദൈവാരൂപി നിറയുമ്പോഴാണ്. ഇവനെക്കുറിച്ച് 34-ാമത്തെ വചനത്തിൽ പറയുന്നത് ദൈവപുത്രൻ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവാത്മാവ് വന്ന് നിറയുന്നവൻ ദൈവത്തിൻ്റെ പുത്രൻ ആകുന്നവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ മാറ്റാൻ പറ്റുന്നത്, മറ്റുള്ളവർക്ക് സുഹൃദം കൊടുക്കാൻ പറ്റുന്നത്, സമാധാനം കൊടുക്കാൻ പറ്റുന്നത്, ശാന്തി കൊടുക്കാൻ പറ്റുന്നത്, ജീവൻ്റെ നിറവിലേക്ക് കണ്ടുമുട്ടുന്നവരെയൊക്കെ കൈപിടിച്ച് കയറ്റാൻ പറ്റുന്നത്. ദൈവാരൂപി നിറഞ്ഞവനാണ്, ദൈവത്തിൻ്റെ മകൻ ആകുന്നവനാണ്, മകൾ ആകുന്നവനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനും നിങ്ങളും ദൈവാരൂപി നിറഞ്ഞവരാണ്. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ ദൈവത്തിൻ്റെ അരൂപി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രത്വം, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് പറയുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ഈ ശരീരം പലപ്പോഴും നമ്മൾ അതുമായിട്ടാണ് താതാത്മ്യപ്പെടുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ പടം കാണിക്കും, ഏത് രൂപം, പിന്നെ നാമം, പേര് പറയും, നാമരൂപങ്ങൾ, ശരീരം, പിന്നെയോ അതിൻ്റെ പിറകിലുള്ള മനസ്സുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതുമായിട്ടും താതാത്മ്യപ്പെട്ട്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, മരണത്തോടെ ശരീരം എന്നെ കൈവിട്ടു പോകും, മനസ്സും കൈവിട്ടു പോകും, പിന്നെ എന്താ മിച്ചം നിൽക്കുന്നത്? ഈ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ സജീവമാക്കുന്ന എന്നിലെ ജീവനില്ലേ, ആ ജീവൻ. അതാണ് സുവിശേഷങ്ങളിലും ഈശോ പറയുന്നത്, ചെയ്യുകേ എന്നിലെ ജീവൻ. ആ ജീവൻ, ആ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ്. നീ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ ഒരു ഭാഗമാണ്, അംശമാണ്. അതിന് ഈശോ പറഞ്ഞ വാക്കാണ് ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നത്. അർത്ഥം, നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത് എന്നിലെ ഈ ദൈവത്തിൻ്റെ മകൻ എന്ന അംശത്തിലേക്കാണ്. ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന എന്നിലെ ജീവനില്ലേ, ആ ജീവനിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാം. ശരീരവുമായിട്ടും മരണത്തോടെ കടന്നു പോകുന്ന ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അത് ഞാനല്ല യഥാർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ ഞാൻ ഈ ജീവനാണ്. ഇതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ എന്താണ്, ജീവൻ വളരാൻ തുടങ്ങും, അതിൻ്റെ നിറവിലേക്ക് വളരാൻ തുടങ്ങും. അങ്ങനെ എന്നിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളർന്നാലുള്ള പരിണത ഫലം എന്താണ്? കണ്ടുമുട്ടുന്നവരുടെയൊക്കെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടാകാൻ, പോരെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ സുഹൃദം കൊടുക്കുന്നവനാകാൻ, സമാധാനം കൊടുക്കുന്നവനാകാൻ, സൗഖ്യം കൊടുക്കുന്നവനാകാൻ, കണ്ടുമുട്ടുന്നവരുടെയൊക്കെ ജീവനെ വളർത്തുന്നവനാകാൻ എനിക്ക് പറ്റും. നമ്മിലെ ഈ ദൈവാംശത്തെ അല്ലെങ്കിൽ ദൈവാരൂപിയെ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അംശത്തെ ശ്രദ്ധിക്കുമ്പോൾ
അതിനൊന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, അതുമായിട്ട് എന്നെ തന്നെ ഞാൻ താതാത്മ്യപ്പെടുത്തുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ മകനായി വളർന്നു വരുന്നത്. ഒരു ചെറിയ കഥ പറയാം. ദാവീദ് മഹാരാജാവിൻ്റെ ഒരു പ്രത്യേകത, സന്തോഷം വരുമ്പോൾ അങ്ങ് മതിമാറുന്ന സന്തോഷിക്കും. അതുകൊണ്ടല്ലേ നഗ്നനായിട്ട് ഡാൻസ് ചെയ്യുന്നത് പോലും. സങ്കടം വരുമ്പം അങ്ങ് വളരെ തളർന്നു പോകും. ഇതിന് പരിഹാരം രാജകൊട്ടാരത്തിലെ പലരും നിർദ്ദേശിച്ചു. അവസാനം ഒരാൾ പറഞ്ഞു, ഒരു തട്ടാനുണ്ട്, തട്ടാൻ പണിയുന്ന മോതിരം കയ്യിലിട്ടാൽ മതി, ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ശരിക്കു പറഞ്ഞാൽ ഈ തട്ടാൻ ഇതുപോലെ പല നമ്പർ കാണിച്ച് പലരെയും പറ്റിച്ചിരിക്കുകയായിരുന്നു. രാജാവ് വിളിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ പ്രശ്നം, സന്തോഷം വരുമ്പോൾ മതി മറന്നു പോകുന്നു, അതൊന്നും സംബന്ധമില്ല പാലിക്കാൻ, ദുഃഖം വരുമ്പോൾ തളർന്നു പോകുന്നു, അതിലും ഒരു മനസ്സിൻ്റെ നില പാലിക്കാൻ വേണ്ടിയിട്ട് നീ മോതിരം പണിയും. തട്ടാൻ പ്രശ്നത്തിലായി. കാരണം എന്നാ, മറ്റുള്ളവരെയൊക്കെ പറ്റിക്കാം, ഈ സംഭവം നടന്നില്ല എങ്കിൽ ജീവൻ പോകുന്ന പരിപാടിയാണ്. അങ്ങനെ ദുഃഖിച്ച് 30 ദിവസമാണ് കൊടുത്ത് ദുഃഖിച്ച് കഴിയുകയായിരുന്നു. അപ്പോഴാണ് ദാവീദിൻ്റെ മകൻ സോളമൻ ഇയാൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് കണ്ടിട്ട് അടുത്ത് ചെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞുള്ള കാര്യം പറഞ്ഞു. അപ്പം സോളമൻ ബുദ്ധിമാനാണെന്ന് ഓർക്കണം. സോളമൻ പറഞ്ഞു, നീ മോതിരം പണി. പണിത് കഴിഞ്ഞു. പണിത് കഴിഞ്ഞിട്ട് സോളമൻ പറഞ്ഞു, അതേൽ നീ കൊത്തിവെക്കേണ്ട ഒരു വാചകമുണ്ട്, ഇതും കടന്നുപോകും. അവനങ്ങനെ തന്നെ കൊത്തിവെച്ചു. എന്നിട്ട് രാജാവിന് കൊടുക്കുമ്പോൾ പറയണം, അമിത ആഹ്ലാദം വരുമ്പോൾ മോതിരത്തിലേക്ക് നോക്കുക, ഇതും കടന്നു പോകും. മനസ്സിൻ്റെ സമനില പാലിക്കാൻ പറ്റും. അമിത ദുഃഖം വരുമ്പോഴോ മോതിരത്തിലേക്ക് നോക്കുക, ഇതും കടന്നു പോകും. അപ്പോഴും തളർന്നു പോകാതിരിക്കാൻ പറ്റും. ഈ ഒരു അകലം, ഏത് കടന്നു പോകുന്ന എന്തിനോടും ഒരകലം, അതുമായിട്ട് ഞാൻ എന്നെ തന്നെ താതാത്മ്യപ്പെടുത്താതിരിക്കുക. കടന്നു പോകുന്നതാണ് എൻ്റെ ശരീരം, കടന്നു പോകുന്നതാണ് എൻ്റെ മനസ്സ്, കടന്നു പോകുന്നതാണ് ഈ സമൂഹം തരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും. ഇല്ലയോ, ഞാൻ അച്ഛനാണ്, പ്രൊഫസറാണ്, പണ്ഡിതനാണ്, ഇതൊക്കെ കടന്നു പോകുന്നതാണ്. കടന്നു പോകുന്നതിൽ നിന്ന് ഒരകലം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കടന്നു പോകാത്തത് അതെന്നിലെ ജീവനാണ്. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ജീവിപ്പിച്ചു നിർത്തുന്ന ജീവൻ, ആ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ്. അതുമായിട്ട് താതാത്മ്യപ്പെടുക. അതിലേക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവൻ വളരും. ഇനിയിലെ ജീവൻ വളരുമെന്ന് മാത്രമല്ല, കണ്ടുമുട്ടുന്നവർക്കൊക്കെ ജീവൻ കൊടുക്കാൻ, സന്തോഷം കൊടുക്കാൻ, തൃപ്തി കൊടുക്കാൻ, സുഹൃതം കൊടുക്കാൻ നിനക്ക് പറ്റും. നീ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന അവസ്ഥയിലേക്ക് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് ഇന്നത്തെ വചനത്തിലൂടെ, പ്രത്യേകിച്ച് നിന്നെ ചൂണ്ടിക്കാണിച്ച് യോഹന്നാൻ പറയുന്ന വചനത്തിലൂടെ ഞങ്ങളോട് പറയുന്നത് തിരിച്ചറിയാൻ, ഞങ്ങളിലുള്ള നിൻ്റെ സാന്നിധ്യം, ദൈവാംശം, അതിനെ തിരിച്ചറിയാനും ആ ജീവനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളർത്തിയെടുക്കാനും, അതിലൂടെ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ഈ ജീവൻ്റെ ചൈതന്യം പകരാനും, കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സന്തോഷവും സുഹൃതവും സമാധാനവുമായി രൂപാന്തരപ്പെടാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ.